ഹായ്, മാൻഡെവില്ല ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് മാൻഡെവില്ല കേട്ടോ. എനിക്ക് യെല്ലോ കളർ മാത്രമേ ഉള്ളൂ, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ഞാൻ ഇതുവരെ അതിൻ്റെ കളക്ഷനിലേക്ക് ഇറങ്ങിയിട്ടില്ല. യെല്ലോ കളറിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ യെല്ലോ കളറ് മാൻഡെവില്ലയുടെ പൂക്കൾ കാണുമ്പോൾ തന്നെ, ഇതാ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുള്ളതുകൊണ്ട് ഒരു പ്ലാന്റ് ഞാൻ വാങ്ങി വെച്ച് കേട്ടോ. ഇന്ന് അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്ത്. നമ്മളൊരു ചെടിക്ക് എത്രത്തോളം കെയർ കൊടുക്കുന്നു, കെയർ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അത് നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഈ ചെടിയെ ഒരു കെയർ പോലും കൊടുക്കാതെ വെറുതെ നട്ടു വളർത്തി എന്നുള്ളതേ ഉള്ളൂ. തിരക്കുകൾക്കിടയിൽ പെട്ടുപോയത് കൊണ്ടാണ് കേട്ടോ. ഒന്ന് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് കെയർ കൊടുക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആയപ്പോഴേക്കും എൻ്റെ മാൻഡെവില്ല വളർന്ന് 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 ടെറസിൽ നിന്നും താഴേക്ക് ചാടി. എന്നാൽ എപ്പോഴും പൂവുണ്ട് കേട്ടോ, യെല്ലോ കളർ പൂവുണ്ട്. അതിനു വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ഇന്ന് ഇങ്ങനൊരവസ്ഥയിലിതാ കണ്ടല്ലേ. ഇനിയും അതിനെ വെട്ടിക്കളയുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം. എന്നാലും വേണ്ടുകയില്ല, ഈ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിനെ വെട്ടി സുന്ദരിയാക്കി നിർത്തുന്നതായിരിക്കും. നമ്മളൊരു പോട്ട് കൊടുത്ത് ആ പോട്ടിലേക്ക് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ലിമിറ്റേഷൻസിനകത്ത് നമ്മൾ ഈ മാൻഡെവില്ലസിനെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ബുഷി പ്ലാന്റായിട്ട്, എല്ലാവരും ഒരു പടർന്നു കയറുന്നൊരു ചെടിയാണെന്ന് പോലും പറയാത്ത രീതിയിൽ നമുക്ക് പൂക്കൾ കാണാൻ കഴിയും. അതാണ് ഈ മാൻഡെവില്ലയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ബൈ.